Guys, welcome back to my channel. Namala pa Guardians of the Galaxy 2012 kandayin shesham keri kandirundayirunnu intro ok eduka marannu poyadana appo padam engane undadu choikkanengi typical Marvel movie enneyana valiya vyathyasam onnum ulladayi enikku personally thonniyilla vera arkengil okke thonni kaanunengi avarkku okke padichana enikku first half nalla lag aayirunnu edakku vechi kanna kadayan poi pinne njan thoranu pidichirunnu kandana ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫൊക്കെ കൊള്ളായിരുന്നു. നല്ല കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, കാണാൻ പറ്റിയ കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല എൻഗേജിങ് പിടിച്ചു പിടിച്ചു വന്നു. അവസാനത്തെ ഫൈറ്റ് സീനാണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം അടിപൊളിയായി തന്നെ അവർ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് പടം കണ്ട അത്ര ഒരു ഫീല് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. പിന്നെ ജെയിംസ് ഗൺ ഇതോടുകൂടി മാർവലിൽ പടം എടുക്കുന്നത് നിർത്തി എന്നൊക്കെയാണ് കുറേ ഒരു പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത്ര എനിക്ക് പറയുള്ളൂ. സ്കൂളിലായിട്ട് വലിച്ചിട്ടാൻ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ മാർവൽ മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ എന്താ പറയണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ നമ്മുടെ അനൂപേച്ചിൻ്റെയും വേറൊരു ഫ്രണ്ടിൻ്റെയും നികേടൻ്റെയും ഒപ്പീനിയൻ ഇപ്പോൾ കാണിച്ചുതരാം ഒരു സെക്കൻഡ്. ഓരോ കാര്യം കൂടി പറയാനുണ്ടായിരുന്നത്, ഈ മാർവൽ ഇപ്പോൾ ഈ കോമഡിക്ക് എന്താണ് അവർ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. കോമഡി അങ്ങ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയിരിക്കുകയാണ് മൊത്തത്തിൽ. അതെനിക്ക് സത്യം പറയല്ല, നേരത്തെ ഒക്കെ ഓക്കെ കുഴപ്പമില്ല ശരിയാവും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നെങ്കിലും ഇപ്പം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അത് അത് എനിക്ക് പിടിക്കുന്നില്ല. സത്ര ഉള്ളു ഇഷ്ടപ്പെട്ടോ? എന്നെങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്? കുറച്ച് ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. നിഖിലേട്ടൻ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് ഗൈസ്. അത് എനിക്ക് അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും. എന്താണ് ഒപ്പീനിയൻ? എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡ്രാഗ് ആയിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് തരക്കേടില്ല, പക്ഷെ പണ്ടത്തെ ഒരു മാറല്ല കാണാൻ ഒരു ഫീൽ ഇല്ല. ഇപ്പൊ അതൊക്കെ പോയി. പക്ഷെ എനിക്ക് എനിക്ക് എന്റെ അഭിപ്രായത്തില് ഇനി നമ്മുടെ എക്സ്മെനിലെ ക്യാരക്ടേഴ്സും എല്ലാരും ഒക്കെ മാർവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അതുപോലെ ഗോസ്റ്റ് റൈഡറിനെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് പണീഷർ എല്ലാവരും ആൾക്കാരും കൂടി നമ്മുടെ ഡയർ ഡെവൾ എല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അങ്ങനെ ഒരു പടം എടുത്തിട്ട് ഇനി കാര്യമുള്ളു. അല്ലാതെ അല്ലാതെ എനിക്ക് തോന്നാം, കാരണം ഡി സി നല്ല കിടുകള് ഇടുകിടു പടങ്ങളായിട്ടൊക്കെ വന്നു. അപ്പൊ പിടിച്ചു നോക്കി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാസ്, അതുപോലെ തന്നെ ഈ യൂഷ്വൽ ഈ രക്ഷകം പരിപാടി നിർത്തിയിട്ടേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കഥകൾ, കാരണം കോമിക്സിലെ കഥകൾ എടുത്ത് ചെയ്യണം. കോമിക്സിൽ ഇഷ്ടം പോലെ വെറൈറ്റി കഥകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അവഞ്ചേഴ്സിന്റെ കാങ് ഡൈനാസ്റ്റി വരുന്നുണ്ട്, അത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, നല്ലതായിരിക്കും എന്നൊക്കെ. അതിനെ കാത്തിരിക്കാം. അപ്പൊ അത്ര ഉള്ളു ഗൈസ്. ഇനി എന്തായാലും ചിലപ്പോ ഇനി മറ്റേ കേരള സ്റ്റോറിയാ അങ്ങനത്തെ അങ്ങനെ പറഞ്ഞ് ഹിന്ദി മൂവി ഇന്ന് ചിലപ്പോ കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ വീഡിയോ വരുന്നതാണ്. സോ ദിസ് നന്ദോമൻ സൈനിങ് ഔട്ട് ഫ്രം മൈ ചാനൽ ദ ലിൽ സിനിഫൈൽ. ബൈ ബൈ.